Hi friends, 10th level prelims exam preparation mock test like ella kuttavarku swagatham. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. NH 744. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 744. വിമോചന സമരം ഏത് വർഷമായിരുന്നു? 1959. വിമോചന സമരം ഏത് വർഷമായിരുന്നു? 1959. ശിശുക്ഷേമ സമിതിയിലെ കുഞ്ഞുങ്ങൾക്ക് കരുതലായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി. താരട്ട്. ശിശുക്ഷേമ സമിതിയിലെ കുഞ്ഞുങ്ങൾക്ക് കരുതലായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി താരാട്ട്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ, ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് കാർത്തിക തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരിയാണ് ശ്രീ ചിത്ര തിരുനാൾ. ഏറ്റവും കൂടുതൽ പട്ടികജാതി വിഭാഗക്കാരുള്ള കേന്ദ്രഭരണ പ്രദേശം. ന്യൂഡൽഹി. ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള കേന്ദ്രഭരണ പ്രദേശം ന്യൂഡൽഹി. കേശിക താഴ്ച കാണിക്കുന്ന ദ്രാവകം. മെർക്കുറി. കേശിക താഴ്ച കാണിക്കുന്ന ദ്രാവകം മെർക്കുറി. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ്. എം വിശ്വേശ്വരയ്യ. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യ. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എന്ന്? September 1, 1956. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായതെന്ന് 1956 സെപ്റ്റംബർ 1. ജനന സമയത്ത് ശരീരത്തിലെ ഏറ്റവും വലുതും പ്രായപൂർത്തിയാവുന്നതോടെ ചുരുങ്ങി പോകുന്നതുമായ ഗ്രന്ഥി ഏത്? തൈമസ്. ജനന സമയത്ത് ശരീരത്തിലെ ഏറ്റവും വലുതും പ്രായപൂർത്തിയാവുന്നതോടെ ചുരുങ്ങി പോകുന്നതുമായ ഗ്രന്ഥി തൈമസ്. ഇന്ത്യയുടെ അവസാനത്തെ ബ്രിട്ടീഷ് ചക്രവർത്തി ആരായിരുന്നു? ജോർജ് ആറാമൻ. ഇന്ത്യയുടെ അവസാനത്തെ ബ്രിട്ടീഷ് ചക്രവർത്തി ആരായിരുന്നു? ജോർജ് ആറാമൻ. കുടംകുളം ആണവനിലയവുമായി ബന്ധപ്പെട്ട ഈ പ്രസ്ഥാനങ്ങളിൽ ശരിയായവ ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ എ, പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ്. കുടകുളം പദ്ധതിയുടെ നയരേഖ ഒപ്പുവെച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി, റഷ്യൻ പ്രസിഡന്റായിരുന്ന മിഖേൽ ഗോർബച്ചോവ് എന്നിവരായിരുന്നു. കുടകുളം ആണവ നിലയത്തിൽ മുന്തരമായി ഉപയോഗിച്ചിരിക്കുന്നത് സമ്പുഷ്ട യുറേനിയം ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ വിവിധദോഷ നദീജല പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി? ദാമോദർ. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധദേശ നദീജല പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ദാമോദർ. ഈ കൂട്ടത്തിൽ ബംഗാൾ സ്ഥിതി ചെയ്യുന്നവ ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ ബി, ഫറക്ക അണക്കെട്ട്, ഫാൽഡിയ എണ്ണ ശുദ്ധീകരണശാല, ഗാർഡൻ റിച്ച് കപ്പൽ നിർമ്മാണശാല. ഇന്ത്യയിലെ ആദ്യ താപവൈദ്യുതി നിലയമായ
നെയ്വേൽ തെർമൽ പവർ സ്റ്റേഷൻ ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്? ആൻസർ ഓപ്ഷൻ സി, റഷ്യ. ഇന്ത്യയിലെ ആദ്യ താപവൈദ്യുത നിലയമായ നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്? റഷ്യ. പച്മടി ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? മധ്യപ്രദേശ്. പച്മടി ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ലോകത്തിൽ ആദ്യമായി പേപ്പർ കറൻസി പുറത്തിറക്കിയ രാജ്യം? ചൈന. ലോകത്തിലാദ്യമായി പേപ്പർ കറൻസി പുറത്തിറക്കിയ രാജ്യം ചൈന. രാഷ്ട്രപതി രാജിക്കത്ത് നൽകേണ്ടത് ആർക്ക്? ഉപരാഷ്ട്രപതി. രാഷ്ട്രപതി രാജിക്കത്ത് നൽകേണ്ടത് ആർക്ക്? ഉപരാഷ്ട്രപതി. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ദക്ഷിണ പൂർവേഷ്യയിൽ ഉൾപ്പെടുന്ന ഏക രാജ്യം? മ്യാൻമാർ. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ദക്ഷിണ പൂർവേഷ്യയിൽ ഉൾപ്പെടുന്ന ഏക രാജ്യം മ്യാൻമാർ. കേന്ദ്രം ഓർഗാനിക് അഗ്രികൾച്ചർ ഏരിയ ആയി പ്രഖ്യാപിച്ച കേന്ദ്രഭരണ പ്രദേശം? ലക്ഷദ്വീപ്. കേന്ദ്രം ഓർഗാനിക് അഗ്രികൾച്ചർ ഏരിയയെ പ്രഖ്യാപിച്ച കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി, ഇന്ദിരാഗാന്ധി ഗരീബ് കഠാവോ എന്ന മുദ്രാവാക്യം മുഴക്കിയത് നാലാം പഞ്ചവർഷ പദ്ധതി കാലത്താണ്. ഒന്നാം കേരള മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രി? സി, അച്യുതമേനോൻ. ഒന്നാം കേരള മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രി സി, അച്യുതമേനോൻ. കോടതികൾ പുറപ്പെടുവിക്കുന്ന പ്രധാന റിട്ടുകളും അവയുടെ അർത്ഥവുമാണ് നൽകിയിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ, മാൻഡമസ്, നാം കൽപ്പിക്കുന്നു, കോ വാറണ്ടും, എന്ത് അധികാരം, ഹേബിയസ് കോർപ്പസ്, നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ എത്തിയപ്പോഴത്തെ വൈസ്രോയ് ആരായിരുന്നു? വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയപ്പോഴത്തെ വൈസ്രോയ് ആരായിരുന്നു? വേവൽ പ്രഭു. മലബാറിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? കെ പി കേശവ മേനോൻ. മലബാറിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? കെ പി കേശവ മേനോൻ. ശിവരാജ യോഗി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ? തൈക്കാട് അയ്യർ. ശിവരാജയോഗി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ തൈക്കാട് അയ്യർ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.